ഇന്ന് ജൂലൈ 12 ആഗോള കത്തോലിക്കാ സഭ വിശുദ്ധ ദമ്പതിമാരായ ലൂയി മാർട്ടിൻ്റെയും സെലിഗ്രീൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. പത്തൊൻപതാം നൂറ്റാണ്ട് ഫ്രഞ്ച് വിപ്ലവം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമായിരുന്നു. തൽഫലമായി മതവിരോധം ആളിക്കത്തിക്കൊണ്ടിരുന്നു. സഭയും സഭാ നേതൃത്വങ്ങളും തെരുവോരങ്ങളിൽ വലിച്ചിഴയ്ക്കപ്പെട്ടു. തെറ്റുകളുടെ തിരയിൽപ്പെട്ട യുവത്വം ചെറുതോണി പോലെ ആടി വിടുന്നു. ഫ്രാൻസ് ദൈവത്തെ ഉപേക്ഷിച്ചപ്പോഴും ദൈവം ഫ്രാൻസിനെ ഉപേക്ഷിച്ചു. അന്ധകാരനിബിഡമായ ആകാശത്തിൽ നക്ഷത്രമെന്നവണ്ണം ദൈവനിഷേധികൾക്കിടയിൽ ദൈവം രണ്ട് യുവമിഥുനങ്ങളെ ആ കാലഘട്ടത്തിൽ ഒരുക്കിക്കൊണ്ടിരുന്നു. ലൂയി മാർട്ടിനും സെലിഗുരിയും പട്ടാള പാരമ്പര്യമുള്ള കുടുംബങ്ങളിലായിരുന്നു ഇരുവരുടെയും ജനനം. ദേശസ്നേഹവും മനുഷ്യസ്നേഹവും അതിലുപരി ദൈവസ്നേഹവും തങ്ങളുടെ മക്കളിൽ വളർത്തുന്നതിൽ മാതാപിതാക്കൾ ജീവിത മാതൃകകൾ കൊണ്ട് തന്നെ സമ്പന്നരായിരുന്നു. ഏതൊരു യുവാവും ചിന്തിക്കുന്നത് പോലെ സ്വന്തമായി ഒരു ഉദ്യോഗം കണ്ടെത്തുവാനായി വാച്ച് നിർമ്മാണം അഭ്യസിക്കുവാൻ ലൂയി സ്ട്രോസ്ബർഗ് നഗരത്തിലെത്തിച്ചേർന്നു. അവിടെ വച്ച് സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ലൂയി ആശ്രമത്തിൽ പ്രവേശിക്കുന്നതിനായി ലത്തീൻ പഠനം ആരംഭിച്ചു. പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നതെല്ലാം ആയാസമെന്നേ സായത്തമാക്കിയിരുന്ന ലൂയിക്ക് എന്തുകൊണ്ടോ ലത്തീൻ മാത്രം വഴങ്ങിയില്ല. അതൊരു ദൈവനിയോഗമായിരുന്നു എന്നത് കാലം തെളിയിക്കേണ്ട സത്യമായിരുന്നു. മറുവശത്ത് ഗുരീൻ കുടുംബത്തിലെ 3 മക്കളിൽ 2-ാമത്തവളായ സെലിക്കും ചെറുപ്പം മുതൽ ആഗ്രഹം ഒരു സന്യാസിനി ആവുക എന്നതായിരുന്നു. തൻ്റെ ജീവിത സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി അമ്മ ജിയന്നായെയും കൂട്ടി മഠപ്രവേശനത്തിന് മധറിൻ്റെ അനുമതി തേടി സെലിക്ക് ലഭിച്ച മറുപടി മോൾക്ക് സന്യാസ ദൈവവിളി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നതായിരുന്നു. അവൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു അത്. എങ്കിലും തന്നെ സന്യാസ ജീവിതത്തിൽ നിന്നും മടക്കി അയച്ച ദൈവം തനിക്ക് കൂടുതൽ മഹത്തരമായത് എന്തോ കരുതി വച്ചിട്ടുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ 2 യുവത്വങ്ങൾ അലൻസോണിലെ വിശുദ്ധ ലേനാട് പാലത്തിൽ വെച്ച് കണ്ടുമുട്ടുവാനിടയായി. ലൗകിക സുഖങ്ങളോടെല്ലാം വിരക്തി പാലിച്ചിരുന്ന ഇരുവരും പരസ്പരം സഹോദരീ സഹോദരന്മാരെ പോലെ ജീവിക്കാൻ തീരുമാനിച്ചാണ് നോത്രദാം കത്തീഡ്രലിൽ വെച്ച് വിവാഹം കഴിച്ചതെങ്കിലും ഏകദേശം 1 വർഷത്തിന് ശേഷം ഒരാത്മീയ പിതാവിൻ്റെ നിർദ്ദേശാനുസരണം ആ തീരുമാനം ഉപേക്ഷിച്ചു. എല്ലാറ്റിലും ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിയ ഇരുവരെയും ദൈവം മക്കളെ നൽകി സമർത്ഥമായി അനുഗ്രഹിച്ചു. 4-ാം ഗർഭധാരണത്തോടെ സെലിയുടെ ആരോഗ്യസ്ഥിതി മോശമായി. 4-ാമത്തെ കുഞ്ഞിനെ അവൾ ആയയുടെ അടുത്ത് ഏൽപ്പിച്ചു. കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്നത് അവർക്ക് വലിയ വിഷമമായിരുന്നു. ഇതിനകം കുട്ടികളെ പ്രതി ഒരുപാട് സഹിച്ച ഇവരെ ഇതിനിടയിലും മരണം സന്ദർശിക്കുകയുണ്ടായി. തങ്ങളുടെ 9 മക്കളിൽ 4 മക്കളെ സ്വർഗത്തിന് വിട്ടു നൽകിയപ്പോഴും അവർ തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചില്ല. വേർപെട്ടുപോയ കുഞ്ഞുങ്ങളെ ദൈവത്തിന് അർപ്പിച്ചതിനോടൊപ്പം ആരോഗ്യമുള്ള 5 പെൺമക്കളെയും അവർ ദൈവത്തിരുമുമ്പ് വിശ്വസ്തയോടെ വളർന്നു. ഇതിൻ്റെ എല്ലാം ഇടയിൽ തൻ്റെ ആരോഗ്യത്തെ അവഗണിച്ച സ്ഥിതി സ്തനാർബുദത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലൂടെ കടന്നുപോയി. 45-ാമത്തെ വയസ്സിൽ തൻ്റെ മാതൃസ്നേഹത്തിൻ്റെ ദീപശിഖ തൻ്റെ സഹകാർമ്മികനായ ലൂയിക്ക് അവൾ കൈമാറുമ്പോൾ അവളുടെ ചുറ്റുമുള്ളവരുടെ ഹൃദയം നിറഞ്ഞൊഴുകി. സെലിയുടെ മരണശേഷം അലൻസോണിൽ നിന്ന് ലെബുസോണയിലേക്ക് താമസം മാറിയപ്പോഴും ലൂയി തൻ്റെ ബലിയർപ്പണം തുടർന്നുകൊണ്ടിരുന്നു. തൻ്റെ മക്കൾക്ക് അമ്മയായും അപ്പച്ചനായും കളിത്തോഴനായും അദ്ദേഹം തൻ്റെ മുഴുവൻ സമയവും ചിലവഴിച്ചു. താൻ വളർത്തി വലുതാക്കിയ മക്കളെ ഓരോരുത്തരായി ദൈവം കന്യകാമഠത്തിലേക്ക് ആവശ്യപ്പെട്ടപ്പോൾ ആ കഠിനമായ അനുഭവങ്ങളെയും അദ്ദേഹം ധീരതയോടെ നേരിട്ടു. തൻ്റെ ഏറ്റവും ഇളയ പുത്രിയായ കുച്ത്രേസ്യയായും കന്യകാമഠത്തിൽ പോകുവാനുള്ള തൻ്റെ ആഗ്രഹം ആ അപ്പച്ചനെ അറിയിക്കുമ്പോൾ അവളെ അനുഗ്രഹിച്ച് യാത്രയാക്കുകയാണ് ആ അപ്പച്ചൻ ചെയ്തത്. നെഞ്ചുപൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും തന്നിൽ നിന്നും സ്വർഗത്തിലേക്ക് അടർത്തപ്പെട്ട തൻ്റെ കുഞ്ഞുങ്ങളെയും പാതിവഴിയിൽ തന്നെ തനിച്ചാക്കിയ പ്രിയമതിയെയും ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ സമർപ്പിച്ച മക്കളെയും ഓർത്ത് അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു. പക്ഷേ
സ്വർഗം വീണ്ടും ലൂയിയെ തേടിക്കൊണ്ടിരുന്നു. ഒരു മാനസിക രോഗിയായി തൻ്റെ ഇഹലോക ജീവിതം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ലൂയിയെക്കുറിച്ചുള്ള ആ ദൈവഹിതം. ലൂയി മാർട്ടിനും സെലിഗുരീനും മണ്ണിലഴിഞ്ഞ് ഇല്ലാതായി 100 മേര് ഫലം കൊയ്ത 2 വിത്തുകൾ. ആ വിത്തിൽ നിന്ന് പൊട്ടിമുളച്ച് കന്യകാമഠത്തിൽ തഴച്ചു വളർന്ന 5 ചെറുചെടികൾ. അതായിരുന്നു ലെബിസോണ കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് ഒരു വേദപാരംഗതയുണ്ടായി, വിശുദ്ധ കൊച്ചുത്രേസ്യ. ഒരു ദൈവദാസിയുണ്ടായി, ലയോനി. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിഞ്ഞ തിരുസഭ കുടുംബവർഷത്തിൽ ഈ ദമ്പതിമാരെ അൽത്താരവണക്കത്തിന് യോഗ്യരാക്കി, കുടുംബങ്ങൾക്ക് മധ്യസ്ഥരായി നൽകി. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകൾ എത്രയോ സത്യമാണ്. ഭൂമിയിൽ എന്നതിനേക്കാൾ സ്വർഗത്തിന് അനുയോജ്യരായ മാതാപിതാക്കളെ ദൈവം എനിക്ക് നൽകി. സ്നേഹമുള്ളവരെ, ഭൂമിയിൽ എന്നതിനേക്കാൾ സ്വർഗത്തിന് അനുയോജ്യരായ മാതാപിതാക്കൾ ദൈവത്തിന് ഇന്നും ആവശ്യമുണ്ട്. അവരിലൂടെ വിശുദ്ധരായ മാതാപിതാക്കൾ